കാലത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങളെ, അനിവാര്യങ്ങളായ മാറ്റങ്ങളെ ഉൾക്കൊള്ളുക എന്നതാണ് ജീവിത വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകം. ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയെയും അതിനുള്ളിലുള്ള ഒരു സെഗ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. വെയർഹൗസ് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പലർക്കും അപ്രാപ്യമായ ഒന്നാണ് എന്നാണ് കരുതിയിരിക്കുന്നത്. അതിൽ തന്നെ വെയർഹൗസിംഗ് ഇന്ന് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ ഓപ്പണിങ്സ് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിങ്സ് വരുന്നത്, അതായത് ഒരു 10-7 ഓപ്പണിങ്ങും ജോബ് ഓപ്പണിങ്ങും വരുന്നത് വെയർഹൗസിംഗ് ഇൻഡസ്ട്രിയിലാണ്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം ഓപ്പണിംഗ് വരുന്നത്? എന്തെന്നാൽ ഇ കൊമേഴ്സ് ഇന്ന് അത്രയ്ക്ക് ഉയർന്നു കഴിഞ്ഞു. ഇ കൊമേഴ്സ് അതുപോലെ ഡെവലപ്പ് ചെയ്തത് കാരണമാണ് വെയർഹൗസിംഗിൽ ഇത്രയേറെ ജോബ് ഓപ്പണിങ്സ് വരുന്നത്. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ആമസോൺ, ടാറ്റാ ക്ലിക്ക് ഇങ്ങനെയുള്ള ഇ കൊമേഴ്സ് പോർട്ടലുകൾക്ക് ഇവിടെ ഒരു വെയർഹൗസിംഗ് സിസ്റ്റം ഇല്ലായിരുന്നു. ഇന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള വെയർഹൗസിംഗ് സിസ്റ്റമുണ്ട്. ഞാൻ നമ്മളുടെ കൊച്ചു കേരളത്തിലെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പണിംഗ് വെയർഹൗസിംഗിലേക്ക് വരുന്നു എന്ന് പറഞ്ഞത്. നമ്മുടെ പലരുടെയും കൺസെപ്റ്റ് വെയർഹൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോഡൗൺ എന്നതാണ്. ഗോഡൗൺ എന്നതിലുപരി പലതരം വെയർഹൗസിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റോറേജ് സിസ്റ്റം, അതിനെയാണ് വെയർഹൗസിംഗ് എന്ന് പറയുന്നത്. പക്ഷേ വെയർഹൗസിംഗ് ഒരു സംഭരണ ശേഷിയുള്ള ഒരു സ്ഥലം എന്നതിനപ്പുറം പലതരത്തിലുള്ള വെയർഹൗസിംഗ് ഉണ്ടെന്ന് എത്ര പേർക്ക് അറിയാനുണ്ട്? പബ്ലിക് വെയർഹൗസിംഗ് സിസ്റ്റമുണ്ട്, പ്രൈവറ്റ് വെയർഹൗസിംഗ് സിസ്റ്റമുണ്ട്, കോർപ്പറേറ്റ് വെയർഹൗസിംഗ് സിസ്റ്റമുണ്ട്, കോർപ്പറേറ്റീവ് വെയർഹൗസിംഗ് സിസ്റ്റംസ് ഉണ്ട്, ടെമ്പറേച്ചർ കൺട്രോൾഡ് വെയർഹൗസിംഗ് സിസ്റ്റംസ് ഉണ്ട്, ഡോക്യുമെൻറ്റ്സ് വെയർഹൗസിൻ്റെ വെയർഹൗസിംഗ് സിസ്റ്റമുണ്ട്, മാനുഫാക്ചറിങ് കമ്പനീസിൻ്റെ വെയർഹൗസിംഗ് സിസ്റ്റമുണ്ട്, ലോജിസ്റ്റിക്സ് കമ്പനീസിൻ്റെ വെയർഹൗസിംഗ് ഉണ്ട്. ഇങ്ങനെ പലതരം വെയർഹൗസിംഗ് സിസ്റ്റം ആണ്, വെയർഹൗസിംഗ് മെക്കാനിസംസ് ആണുള്ളത്. ഇതിലേറെ ഓരോ വെയർഹൗസിംഗ് സിസ്റ്റത്തിലും ഉണ്ടാകുന്ന ഓപ്പണിംഗ് ഇന്ത്യയിലും വിദേശത്തുമുള്ള തൊഴിലവസരങ്ങൾ. എന്തുകൊണ്ടും ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത ഉള്ള ഒരു മേഖലയാണ് വെയർഹൗസിംഗ് ഇൻഡസ്ട്രി. പല ഇൻഡസ്ട്രികളും പാൻഡമിക് സീസണിൽ, കോവിഡ് സീസണുകളിൽ താഴേക്കാണ് പതിച്ചിരുന്നത്. പക്ഷേ ലോജിസ്റ്റിക്സും വെയർഹൗസിംഗ് അതിനോടൊപ്പം തന്നെ ഉയരുകയാണ് ചെയ്തത്. കോവിഡ് വന്നത് മൂലം ഉയർച്ച ഉണ്ടായ ഒരു ഇൻഡസ്ട്രി എന്ന് തന്നെ നമുക്കിതിനെ പ്രതിപാദിക്കാം. കാരണം ഗ്രോസറി ഐറ്റംസ് കോവിഡ് കാലഘട്ടത്തിൽ പല ആൾക്കാരും ഗ്രോസറി പർച്ചേസ് ഓൺലൈനിലേക്ക് മാറിയിരുന്നു. ഒരു 40% ഗ്രോസറി പർച്ചേസ് ഓൺലൈനിലേക്ക് മാറി. പക്ഷേ അതിൻ്റെ കൺവീനിയൻസ് അറിഞ്ഞതോടുകൂടി പല കസ്റ്റമേഴ്സും ഇപ്പോഴും ഗ്രോസറീസ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. അതിനനുസരിച്ച് വെയർഹൗസിംഗിൻ്റെ ഡിമാൻഡ് കൂടി, ജോബ് തൊഴിലവസരങ്ങൾ കൂടി. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ വെയർഹൗസിംഗിലുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെയർഹൗസിംഗ് എന്ന് പറയുമ്പം ഏത് വെയർഹൗസാണ്? അതൊരു മാനുഫാക്ചറിങ് കമ്പനിയുടെ വെയർഹൗസാണോ? ഒരു ബോണ്ടഡ് വെയർഹൗസാണോ? ബോണ്ടഡ് വെയർഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പബ്ലിക് ലിമിറ്റഡ് വെയർഹൗസാണോ? അത് ഒരു കോപ്പറേറ്റീവ് സെക്ടറിലൊരു വെയർഹൗസാണോ? ഒരു ഇ കൊമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയുടെ വെയർഹൗസസാണോ? സോ ഇതെല്ലാം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ വെയർഹൗസിംഗ്, എന്താണ് വെയർഹൗസിംഗ് സിസ്റ്റം, എന്താണ് അതിൻ്റെ അനന്തമായ തൊഴിൽ സാധ്യതകൾ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞേ തീരൂ. നമുക്കതിലേക്ക് പിന്നീട് കടക്കാം.